ഇന്ന് ലോക ടെലിവിഷൻ ദിനമാണ്. ലോകത്തെ പല സംഭവങ്ങളും അതിന് മുന്നുള്ള ലോകമെന്നും പിന്നീടുള്ള ലോകമെന്നും തിരിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു വലിയ കണ്ടുപിടുത്തമായിരുന്നു ടെലിവിഷൻ്റേത്. വിവര സാങ്കേതിക വിദ്യയിൽ ടെലിവിഷൻ ഉണ്ടാക്കിയ മാറ്റം എത്രത്തോളമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കാലത്ത്, ഏറ്റവും നവീകരിക്കപ്പെട്ട കാലത്ത് ജീവിക്കുന്നവരാണ് നമ്മൾ. ഇന്ന് ലോക ടെലിവിഷൻ ദിനമാണ്. നടനും എഴുത്തുകാരനുമായ പ്രേംകുമാറാണ് നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്കും ഒക്കെ പോകാം. ശ്രീ പ്രേംകുമാർ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു വേക്കപ്പ് കേരളയിലേക്ക്. ഏതാണ്ട് കാൽ നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു ടെലിവിഷൻ ലോകത്തൊരു വിസ്മയമായി മാറിയിട്ടും ലോകത്തെ ഇങ്ങനെ ഒരുമിച്ച് ചേർത്ത് കൂട്ടുകെട്ടിയിട്ടും. ടെലിവിഷനിലൂടെ സ്വന്തം കലാജീവിതത്തിന് തുടക്കം കുറിച്ച ഒരാളാണ് അങ്ങും. എങ്ങനെയാണ് ഈ ദിവസത്തെയും ഒക്കെ നോക്കിക്കാണുന്നത്? ലോക ടെലിവിഷൻ ദിനമായ ഇന്ന് ടെലിവിഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം. എനിക്ക് വളരെ ഒരു നന്ദിയുള്ള, വളരെ കടപ്പാടുള്ള ഒരു മാധ്യമമാണ് ടെലിവിഷൻ. ശരിക്കും ടെലിവിഷനിലൂടെയാണ് പ്രേംകുമാർ എന്ന ഒരു നടൻ ആദ്യമായിട്ട് മലയാളികളുടെ മുമ്പിൽ. അതിനുമുമ്പ് നാടകത്തിൻ്റെ വേദികളിലും റേഡിയോ നാടകങ്ങളിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മലയാളികളുടെ മുമ്പിൽ ആദ്യമായിട്ട് എൻ്റെ ഒരു ശബ്ദവും രൂപവും ഒക്കെ ആദ്യം അവർ കാണുന്നത് ടെലിവിഷനിലൂടെയാണ്. ശരിക്കും ടെലിവിഷനിൽ കുറേ ടെലിഫിലിമുകൾ ആദ്യം അഭിനയിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ആദ്യകാലത്തുള്ള ടെലിവിഷൻ 13 എപ്പിസോഡുകളുള്ള ചില സീരിയലുകളിൽ 1-2 അങ്ങനെ ചെയ്തിട്ടുള്ളത്. അങ്ങനെയൊക്കെ വന്നിട്ടാണ് ശരിക്കും മലയാളികൾ എന്നെ തിരിച്ചറിഞ്ഞത്. ലെംബോ എന്ന് പറയുന്ന ഒരു ടെലിഫിലിം, അതൊരു 91 ഒരു ന്യൂ ഇയറിന് അവതരിപ്പിച്ച 1 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ഒരു പ്രോഗ്രാം, ദൂരദർശൻ കേന്ദ്രത്തിലെ ശ്രീ നമ്പീശൻ സാറായിരുന്നു എൻ്റെ സംവിധാനം. ശരിക്കും ആ ഒരു ടെലിഫിലിം പ്രക്ഷേപണം ചെയ്ത അതിൻ്റെ അടുത്ത ദിവസം മുതൽ കേരളത്തിലെമ്പാടും ഏതാണ്ട് മലയാളികൾ മുഴുവൻ അറിയുന്ന ഒരാളായിട്ട് മാറാൻ പറ്റി എന്നുള്ളത് ടെലിവിഷൻ്റെ ഏറ്റവും വലിയൊരു ശക്തി എന്താണ് എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണ്. ഇന്നിപ്പോൾ ഈ ലോക ടെലിവിഷൻ ദിനം ആഘോഷിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ശക്തമായ ഒരു മാധ്യമം, ഏറ്റവും സ്വാധീനശക്തിയുള്ള ഒരു മാധ്യമം. അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ പിന്നെ കഴക്കൂട്ടം എന്ന് പറയുന്ന ഒരു നാട്ടുമ്പുറത്ത് ജനിച്ചു വളർന്ന ഞാൻ പിന്നീട് സിനിമയിലേക്കൊക്കെ വന്നു. ടെലിവിഷനിലൂടെ ആണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ സിനിമയിലേക്കൊക്കെ വന്നതിന് ശേഷം ചില വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യം ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഈ കഴക്കൂട്ടത്തുള്ള എന്നെ എൻ്റെ അച്ഛനും അമ്മയും അവർ എൻ്റെ കുഞ്ഞുന്നാളിൽ എൻ്റെ ചെവിയിൽ പറഞ്ഞ പ്രേംകുമാർ എന്ന ആ പേര് ഈ ലോകമെമ്പാടുമുള്ള ഈ എവിടെയുമുള്ള മലയാളികൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവർ അവിടെ എന്നെ തിരിച്ചറിയുകയും സ്നേഹത്തോടെ പ്രേംകുമാർ എന്ന പേര് വിളിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഒരു വല്ലാത്തൊരു ഒരു എന്താ പറയുക, ആഹ്ലാദവും അഭിമാനവും അത് എത്ര പറഞ്ഞാലും മതിയാവുന്നതല്ല. അപ്പോൾ അത് എൻ്റെ ഒരു അഭിനയത്തിൻ്റെ മിടുക്കോ മികവോ ഒന്നുമായിട്ടല്ല ഞാനതിനെ കാണുന്നത്. അത് ടെലിവിഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ സിനിമയെന്ന് പറയുന്ന ഈ നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ ശക്തിയായ ആ മാധ്യമത്തിൻ്റെ ഒരു ശക്തി, ആ മാധ്യമത്തിൻ്റെ ശക്തിയാണ്. അതാണ് ശരിക്കും മലയാളികൾ എന്നെ തിരിച്ചറിയുന്നതും എന്നോടൊരു ഇഷ്ടം കാണിക്കുന്നതും സ്നേഹം കാണിക്കുന്നതും ഒക്കെ. അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും നമ്മുടെ ഒരു അഭിനയത്തിൻ്റെ ഒരു ഇതൊക്കെയുണ്ട്, അത് നമ്മളെ പിന്നെ എല്ലാവരോടുമുള്ള പിന്നെ സിനിമയിൽ ഇപ്പോൾ സംവിധായകൻ, തിരക്കഥാകൃത്ത്, അങ്ങനെയുള്ള ടെക്നീഷ്യൻസ്, ടെലിവിഷനിലായാലും അതൊക്കെ ഉണ്ട്. അവരോടൊക്കെയുള്ള എല്ലാ ബഹുമാനവും നന്ദിയും ഒക്കെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഞാൻ അഭിമാനത്തോടെ പറയും. ഓരോ വാക്ക് പറയുമ്പോഴും ആ സ്നേഹവും അഭിമാനവും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ടെലിവിഷൻ എന്ന് പറയുന്ന ഒരു യന്ത്രത്തിന് വന്ന പരിണാമം പോലെ തന്നെ ആണ് ആ മാധ്യമത്തിനും പലവിധ പരിണാമങ്ങൾ ഈ കാലഘട്ടത്തിനുള്ളിൽ സംഭവിച്ചിട്ടുണ്ട്. പുതിയ ടെലിവിഷൻ രീതികളെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും. അല്ല, ഞാനൊക്കെ ആദ്യം കാണുന്നത് വളരെ ഒരു വലിയ പെട്ടിക്കകത്ത് ഇങ്ങനെയുള്ള ടെലിവിഷന്റെ സെറ്റുകളാണല്ലോ. അതെ, ഒരു സ്ക്രീൻ വെച്ചിങ്ങനെ ആവശ്യത്തിന് മാത്രം തുറക്കുകയും ഒക്കെ ചെയ്യുന്ന. അപ്പോൾ അന്ന് ദൂരദർശൻ മാത്രമാണ് ഉണ്ടായിരുന്നത്, മറ്റു ചാനലുകളൊന്നും അന്നില്ല. എനിക്ക് തോന്നുന്നു 91 മറ്റുമാണ് മറ്റ് ചാനലുകൾക്കൊക്കെ ഇന്ത്യയിൽ പിന്നെ അനുവാദം കൊടുത്തതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നരസിംഹറാവു മന്ത്രിസഭയുടെ കാലത്തോ മറ്റുമാണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ടെലിവിഷൻ ഇവിടെ വ്യാപകമായ പ്രചാരത്തിലുണ്ടായിരുന്നു. പക്ഷേ ഒരു കുറച്ച് പ്രോഗ്രാമുകൾ മാത്രമാണ് അന്ന് ഉണ്ടായിരുന്നത്, കൂടുതലും ന്യൂസുകളൊക്കെ ആയിരുന്നു. അപ്പോൾ ടെലിവിഷനിൽ നമ്മൾ ഇന്നിപ്പോൾ പിന്നെ ലോകമെമ്പാടും മലയാളികൾ അല്ല പിന്നെ ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ ഏറ്റവും വലിയ ഒരു ഒരു പിന്നെ അവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ആയിരുന്നാലും ഒരു ഇൻഫർമേഷൻസിൻ്റെ ആയിരുന്നാലും എല്ലാത്തിൻ്റെയും ഒരു ഏറ്റവും വലിയൊരു ആശ്രയ കേന്ദ്രമായിട്ട് ടെലിവിഷൻ മാറിയിരിക്കുന്നു. അപ്പോൾ ടെലിവിഷൻ ഇന്ന് മനുഷ്യരിലുണ്ടാക്കുന്ന ഒരു സ്വാധീനം എന്ന് പറയുന്നത്
അത് വിവരണാതീതമാണ്. അത്രയും വലിയൊരു സ്വാധീന ശക്തിയാണ് ടെലിവിഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു 1996 മറ്റോ ആണ് ശരിക്കും ഒരു വേൾഡ് ടെലിവിഷൻ കൗൺസിൽ ഉണ്ടാകുന്നത്. അതായത് ഈ ടെലിവിഷൻ്റെ ഒരു സ്വാധീനം, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മനുഷ്യനുണ്ടാക്കുന്ന ഇത്, അത് നമ്മുടെ എല്ലാ രംഗങ്ങളിലും. ഇപ്പോൾ ഈ ഭൂമി തന്നെ ഒരു ഒന്നായിട്ട് ഒരു ആഗോളവൽക്കരണം എന്നൊക്കെ നമ്മൾ പറയുന്ന ഇത്, എവിടെയുമുള്ള മനുഷ്യൻ, എവിടെയുമുള്ള പ്രകൃതി, എവിടെയുമുള്ള പ്രപഞ്ചം, അത് മുഴുവൻ ഒന്നായി മാറുന്ന ഒരു വലിയൊരു അവസ്ഥയാണ് ശരിക്കും ഈ ഒരു ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കുതിച്ചുചാട്ടത്തിൽ. പ്രത്യേകിച്ചും ഈ ടെലിവിഷൻ്റെ വരവോടുകൂടി ലോകത്തെവിടെയുമുള്ള മനുഷ്യൻ അവർ തമ്മിലുള്ള ആ ദൂരം, അകലം ഒക്കെ കുറഞ്ഞിട്ട് അവർ പരസ്പരം ഏറ്റവും അടുത്ത് ആണ് എന്ന ഒരു ഒരു ബോധ്യം, ഒരു ബോധമുണ്ടാകുന്നു. ഇപ്പോൾ ഒരേ ആകാശത്തിന് കീഴിൽ, ഒരേ ഭൂമിയിൽ, ഒരേ സൂര്യൻ്റെ ചൂടേറ്റ്, ഒരേ നിലാവിൻ്റെ കുളിരേറ്റ് ജീവിക്കുന്ന മനുഷ്യൻ, അവരെവിടെയാണെങ്കിലും അവർ ഒന്നാണ്. ഈ ഭൂമി അത് മുഴുവൻ ഒന്നാണ്, ലോകം മുഴുവൻ ഒന്നാണ് എന്നുള്ള ഒരു ബോധ്യവും ബോധവും ഒക്കെ മനുഷ്യന് നൽകാൻ ഈ ഒരു ടെലിവിഷൻ്റെ വരവോടുകൂടി, നമ്മളെല്ലാം ഒന്നിപ്പിക്കാൻ എല്ലാ വിഭാഗം മനുഷ്യരും, എല്ലാ ഭാഷയും, എല്ലാ ദേശവും എല്ലാം ഒറ്റ ഇതാണ് എന്ന ഒരു ഒരു ഏകീകരണത്തിൻ്റെ ഒരു വലിയ ഒരു ഒരു ഇതുകൂടിയായിട്ട് ടെലിവിഷൻ്റെ വരവോടുകൂടി അത് മാറിയെന്നുള്ളതാണ്. മനുഷ്യൻ്റെ ജീവിതം തന്നെ അതിനനുസരിച്ച് ഒരു വല്ലാത്ത തരത്തിൽ, കാര്യം നമ്മളൊക്കെ ഒരു കിണറ്റിലെ തവളകളെപ്പോലെ ജീവിച്ചിരുന്ന മനുഷ്യൻ ഈ വിശാലമായ ലോകത്തിൻ്റെ, അനന്തമായ ലോകത്തിൻ്റെ ആ അവിടെയുള്ള കാഴ്ചകൾ, അവിടെയുള്ള അവരുടെ സംസ്കാരം, അവരുടെ രീതികൾ, അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ, അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ വിശാലതകളിലേക്കും ഇങ്ങനെ തുറന്നു തരുന്ന ഒരു മാന്ത്രികമായ ഒരു ഒരു സംഭവമായിട്ടാണ് നമുക്ക് ശരിക്കും ടെലിവിഷൻ്റെ വരവിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ സ്ക്രീൻ കൺവെർജൻസിൻ്റെ ഒക്കെ ഒരു കാലത്ത് ടെലിവിഷൻ പോലെ ഒരു വലിയ സ്ക്രീനിന് മുന്നിൽ, താരതമ്യ വലിയൊരു സ്ക്രീനിന് മുന്നിൽ നിന്ന് നമ്മൾ അവിടെ നിന്ന് മാത്രം ഇൻഫർമേഷൻ ലഭിച്ചിരുന്ന, നമ്മളിപ്പോൾ ഇതാ ഇങ്ങനെ നീട്ടിപ്പിടിച്ചൊരു മൊബൈലിൽ, നമ്മുടെ കൈക്കുമ്പളിനുള്ളിൽ കിട്ടുന്ന ഒരു മൊബൈലിലേക്ക് നമ്മളുടെ എല്ലാ എൻ്റർടൈൻമെൻറ്റും കൂടി കേന്ദ്രീകരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ടെലിവിഷൻ്റെ ഒരു സാധ്യത ഇനി എന്താണ്? അത് ഒരു പക്ഷേ അതിൻ്റെ വിശ്വാസ്യതയിൽ കൂടി ഊന്നി നിലനിൽക്കേണ്ട ഒന്നായിരിക്കും അല്ലേ? അല്ല, ഈ ടെലിവിഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരുപാട് വിജ്ഞാനത്തിൻ്റെ ഒരു പിന്നെ ഒരു കേന്ദ്രമാണ്, വിനോദത്തിൻ്റെ ഒരു കേന്ദ്രമാണ്, വളരെയേറെ ഇൻഫർമേറ്റീവായിട്ടുള്ള, അങ്ങനെ ഒരുപാട് മൂല്യങ്ങളുടെ ഒക്കെ ഒരു വലിയ ഒരു 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 അഭയകേന്ദ്രമായിട്ടിന്ന് മനുഷ്യന് വന്നിരിക്കുകയാണ്. അവൻ്റെ നിത്യജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് ടെലിവിഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഒരു അപകടം ഇതിനകത്തുള്ളത്, ടെലിവിഷനിലൂടെ വരുന്ന എല്ലാ പ്രോഗ്രാമുകളും ഏറ്റവും മൂല്യവത്താണ്, അത് ഏറ്റവും ഇതാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. കാര്യം ഇന്നിപ്പോൾ പ്രത്യേകിച്ച് മലയാളികളെ നമ്മൾ എടുക്കുകയാണെങ്കിൽ, മലയാളികളുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗമാണ് ടെലിവിഷനിലൂടെ വരുന്ന എല്ലാ പ്രോഗ്രാമുകളും, പ്രത്യേകിച്ച് സീരിയലുകൾ. അപ്പോൾ സീരിയലുകൾ ഇന്നിപ്പോൾ ചില സീരിയലുകൾ എല്ലാത്തിനെക്കുറിച്ച് ഞാൻ അടച്ചേക്ഷേപിക്കുകയല്ല. അപ്പോൾ ഞാൻ അടുത്ത കാലത്ത് മാതൃഭൂമി പത്രത്തിൽ തന്നെ ഒരു ലേഖനം ഞാൻ എഴുതിയിരുന്നു അതിനെക്കുറിച്ച്, എഡിറ്റോറിയൽ പേജിൽ. അത് ഭൂമിയിലില്ലാത്ത ജീവിതങ്ങൾ എന്നായിരുന്നു അതിൻ്റെ ടൈറ്റിൽ. നമ്മുടെ പല പിന്നെ ടെലിവിഷൻ സീരിയലുകളും കാണുമ്പോൾ ഇങ്ങനെ ഒരു ജീവിതം ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന, ഒരുപക്ഷെ ഭൂമിയിൽ ഒരിക്കലും ഇല്ലാത്ത തരം ജീവിതങ്ങളാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ യഥാർത്ഥ ജീവിതമായി പലപ്പോഴും അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു യഥാർത്ഥ ജീവിത കഥ ടെലിവിഷനിൽ ആവിഷ്കരിക്കുമ്പോൾ, അല്ലെങ്കിൽ സിനിമയിൽ ആവിഷ്കരിക്കുമ്പോൾ, ഇത് ടെലിവിഷൻ്റെ മാത്രം കാര്യമില്ല, സിനിമയുടെയും ഒക്കെ കാര്യത്തിൽ ഈ ഒരു വലിയൊരു അപജയം ഉണ്ട്. പക്ഷേ സിനിമ എന്ന് പറഞ്ഞാൽ തിയേറ്ററുകൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെടുന്നതാണല്ലോ, അങ്ങനെയാണല്ലോ. ഇപ്പോൾ കോവിഡ് കാലത്തൊക്കെയാണ് അത് OTTയിലേക്ക് മാറിയത്. മറ്റത് ആവശ്യമുള്ളവർ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയി കണ്ടാൽ മതി. പക്ഷേ ടെലിവിഷനും അതുപോലെ ഇൻ്റർനെറ്റും ഒക്കെ നമ്മുടെ കുടുംബ സദസ്സുകളിലേക്ക്, നമ്മുടെ സ്വീകരണ മുറിയിലേക്ക് നമ്മുടെ പോലും അനുവാദം ആവശ്യമില്ലാതെ ഇങ്ങോട്ട് കടന്നു വരുന്ന ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വരുന്ന കാര്യങ്ങൾക്കൊരു നിയന്ത്രണം തീർച്ചയായിട്ടും ഉണ്ടാകണമെന്ന ഒരു അഭിപ്രായം ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരാളാണ്. അപ്പോൾ ടെലിവിഷൻ സീരിയലുകളുടെ കാര്യത്തിൽ പലപ്പോഴും അതിൽ കാണിക്കുന്ന ജീവിതം യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാതെ വെറും കെട്ടുകാഴ്ചകളായി മാത്രമുള്ള, അത് നമ്മുടെ ഭാഷയെ, സംസ്കാരത്തെ, നമ്മുടെ പൈതൃകത്തെയൊക്കെ വല്ലാതെ മുറിവേൽപ്പിക്കുന്ന, നമ്മുടെ ജീവിത പരിസരങ്ങളെയൊക്കെ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണല്ലോ. അതിനുശേഷം സീരിയലുകൾക്ക് അവാർഡ് നിഷേധിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് അതിനോട് പൂർണ്ണമായും യോജിക്കുന്ന ഒരാളാണോ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. കാര്യം നമ്മളെ പല സീരിയലുകളും, ഞാൻ ആദ്യമേ പറഞ്ഞു എല്ലാ സീരിയലുകളെ കുറിച്ചും അല്ല ഞാൻ ഈ പറയുന്നത്, ഒരുപാട് പ്രതിഭാധനന്മാരുള്ള ഒരു മേഖലയാണ് നമ്മുടെ ടെലിവിഷൻ രംഗം. തിരക്കഥാകൃത്തുക്കളും സംവിധായകരും ടെക്നീഷ്യൻസും ഒക്കെ ധാരാളം സാങ്കേതിക വിദഗ്ധരൊക്കെ ഉള്ളൊരു മേഖലയാണ്. പക്ഷേ അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി തെളിയിക്കാൻ പറ്റാത്ത രീതിയിൽ ഇത് മാറുന്നു. അത് മറ്റ് പല കാര്യങ്ങളും, പിന്നെ കലാബാഹ്യമായ ചില കാര്യങ്ങളൊക്കെ അതിൻ്റെ പിന്നിലുണ്ട്. എന്ത് തന്നെയായിരുന്നാലും ശരി, വളരെ ക്രിയാത്മകമായി പിന്നെ ഇടപെടാവുന്ന, സമൂഹത്തിൽ ഏറ്റവും വലിയ വിപ്ലവങ്ങൾ തന്നെ സൃഷ്ടിക്കാൻ പറ്റുന്ന, ഏറ്റവും സർഗാത്മകമായി
പിന്നെ സൃഷ്ടികൾ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു വലിയ മാധ്യമമാണ്. അതിൻ്റെ ഈ അനന്ത സാധ്യതകൾ ആ രീതിയിൽ ഉപയോഗിക്കാതെ, വളരെ ക്രിയാത്മകമായി അതിനെ ഉപയോഗിക്കാതെ, ഇത് വളരെ മനുഷ്യൻ്റെ ദുർബല വികാരങ്ങളെ ചൂഷണം ചെയ്യുന്ന, ഇത് മുമ്പ് പിന്നെ വളരെ ഇതായിട്ട് പറഞ്ഞിട്ടുള്ള ഒരിതാണല്ലോ, ഇഡിയറ്റ് ബോക്സ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ള ഒന്നാണല്ലോ, അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ചിലപ്പോൾ പലപ്പോഴും മാറുന്നുണ്ട്. നമ്മുടെ ചില ന്യൂസുകൾ പോലും അപകടകരമായ രീതിയിൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന ചില ദൃശ്യങ്ങൾ ഒക്കെ പല ചാനലുകളിൽ നമ്മൾ കാണുമ്പോൾ അതും. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഇത് ഏറ്റവും വലിയ അപകടം. ഇതിനകത്ത് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇത് പുതിയ തലമുറ, ഞാനൊക്കെ ഇപ്പോൾ ജനിച്ചു വളർന്നത് എന്ന് പറയുന്നത് ഒരു പച്ചയായ ജീവിതത്തിലാണ്. ആ ജീവിതത്തിൻ്റെ യഥാർത്ഥ മുഖം കണ്ട്, ആ ജീവിതത്തിൻ്റെ പിന്നെ എല്ലാ പച്ചയായ യാഥാർത്ഥ്യങ്ങളും കണ്ട്, ആ ജീവിതത്തിൽ നിന്ന് ആർജിച്ച അനുഭവവും ആ പിന്നെ അറിവുകളും അങ്ങനെയുള്ളൊരു പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാനൊക്കെ വളർന്നു വന്നത്. വായനാശീലമുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല പുസ്തകങ്ങൾ വായിക്കുക, പിന്നെ കലാപ്രവർത്തനങ്ങൾ നടത്തുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിൽ വളർന്നു വന്നവരാണ് ഞാനും എൻ്റെ ആ തലമുറയും ഒക്കെ. പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ ടെലിവിഷൻ്റെ ഒക്കെ മുമ്പിൽ, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെയൊക്കെ മുമ്പിലാണ് അവർ ജനിച്ച് വീഴുന്നത്, അവിടെ നിന്നാണ് അവർ വളരുന്നത്. അപ്പോൾ അവർ കാണുന്നത് ഈ ടെലിവിഷനിലെ കാഴ്ചകളുടെ ഒരു ശീലത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾ ഈ ടെലിവിഷനിൽ കാണുന്ന കാഴ്ചകൾ യഥാർത്ഥമാണെന്നും, ഇതാണ് യഥാർത്ഥ ജീവിതമാണെന്നും, ഇതാണ് ഇങ്ങനെയാണ് യഥാർത്ഥ ജീവിതമെന്നും അവർ ധരിക്കുകയാണ്. അപ്പോൾ അവരുടെ ബുദ്ധിയും ചിന്തയും വ്യക്തിത്വ വികാസവും ഒക്കെ രൂപീകരണം പ്രാപിക്കുന്ന ആ ഒരു കുഞ്ഞു പ്രായത്തിൽ അവരുടെ ഉള്ളിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നത് ഇത്തരം ദൃശ്യങ്ങളാണ്, ഇത്തരം ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളാണ് അവർ കണ്ടുപിടിക്കുന്നത്. അതിനൊരു സെൻസർഷിപ്പ് ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് സാധ്യമാണല്ലോ, അത് വേണമെങ്കിൽ അധികൃതർക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നുമാണല്ലോ. ഇത്തരം നിബന്ധനകൾ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുന്നിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും ഒക്കെ എത്തുന്ന ചില കണ്ടന്റുകൾ അങ്ങനെ പാടില്ല എന്നൊരു നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയുമല്ലോ. അല്ല, അത് വളരെ പ്രായോഗികമായി ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ടെലിവിഷനകത്ത് ഒരു പിന്നെ പ്രത്യേകിച്ചും സീരിയലുകൾ എന്നൊക്കെ പറയുന്നത് അന്ന് വൈകുന്നേരം ഷൂട്ട് ചെയ്തിട്ട് അപ്പോൾ കൊണ്ട് കൊടുത്ത് ടെലികാസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിനകത്തൊക്കെ ഒരു പ്രായോഗികതയുടെ പ്രശ്നമുണ്ട്. എന്ത് തന്നെയായിരുന്നാലും ശരി, ഈ കല എന്ന് പറയുന്നത് കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്തരം മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഒരു വലിയ ജനസമൂഹത്തെയാണ്. അതുകൊണ്ട് തന്നെ ഒരു അല്പമെന്നൊരു ഒരു അപജയം അതിന് സംഭവിച്ചാൽ ഒരു വലിയ ജനതയെ മുഴുവൻ, ഒരു സമൂഹത്തെ മുഴുവൻ അത് അപജയത്തിലേക്ക് നയിക്കും. അപകടകരമായി എന്നുള്ളത് കൊണ്ടായിരിക്കില്ലേ ഒരുപക്ഷെ അങ്ങനെ പെട്ടെന്ന് ചുട്ടെടുത്ത് കൊണ്ട് കൊടുത്താലും സ്വീകരിക്കപ്പെടും എന്നുള്ളത് കൊണ്ടും ആരും അതിനെ അങ്ങനെ ഒരു വിമർശന ബുദ്ധിയോടെ നോക്കിക്കാണില്ല എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ഉള്ളതുകൊണ്ടായിരിക്കില്ലേ ഒരുപക്ഷെ അതിനേക്കാൾ മൂലധനവും ശ്രമവും ഒക്കെയുള്ള സിനിമകൾ നേരത്തെ ഷൂട്ട് ചെയ്യുന്നില്ലേ. അതെ, അല്ല, ഇതിനകത്ത് ഞാൻ പറഞ്ഞത് ഇത് ഒരിക്കലും ഒരു പിന്നെ നിയമം മൂലം അത് കർശനമായി നിരോധിക്കേണ്ടത് തന്നെയാണ്. ഇത്തരം പിന്നെ സാംസ്കാരിക അപജയത്തിനെതിരെയുള്ള ശക്തമായ നിയമങ്ങൾ ഉണ്ടാവണം, ശക്തമായ നിയന്ത്രണം ഉണ്ടാവണം. ഒപ്പം ഇത് കൈകാര്യം ചെയ്യുന്നവർ അവർ തികഞ്ഞ ഉത്തരവാദിത്തം പാലിക്കേണ്ടവരാണ്. കാര്യം ഇത് കുടുംബ സദസ്സുകളിലേക്ക്, കുടുംബത്തിലേക്ക് കയറി വരുന്നതാണ്. അപ്പോൾ അതിന് അരുതാത്തതൊന്നും കുടുംബത്തിനകത്തേക്ക് കയറ്റി വിടരുത് എന്നൊരു തീരുമാനം ഇത് കൈകാര്യം ചെയ്യുന്നവർക്കുണ്ടാകണം. പിന്നെ ഇതെങ്ങനെ വന്നിരുന്നാലും ഇതിനെ പ്രതിരോധിക്കേണ്ട ഒരു ഒരു ബാധ്യത എന്ന് പറയുന്നത്, ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹം തന്നെയാണ്. അവർ ഇതിനെ പിന്നെ പ്രതിരോധിക്കാൻ അവരുടെ കയ്യിൽ റിമോട്ടുണ്ട്. പക്ഷേ എങ്കിൽപ്പോലും ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണ് എൻ്റെ ഏറ്റവും വലിയ ഇത്തരം ഉത്കണ്ഠ വരുന്നത്. കാര്യം അവർ ഇതിൻ്റെ മുമ്പിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ഈ കാഴ്ചകളുടെ ശീലത്തിൽ ഇതാണ് ജീവിതമെന്നും, ഇതാണ് ശരിയെന്നും, ഇതാണ് നന്മയെന്നും ഒക്കെ വിചാരിച്ചിട്ട് ആ നന്മതന്മകളെ കുറിച്ചുള്ള, അല്ലെങ്കിൽ ശരിതെറ്റുകളെ കുറിച്ചുള്ള അവരുടെ ഒരു വിവേചന ബുദ്ധി തന്നെ ഇല്ലാതാവുകയും ഇത്തരം കാഴ്ചകളുടെ ശീലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആഭിമുഖ്യം പുലർത്തുന്നുണ്ടോ ശ്രീ പ്രേംകുമാർ? സീരിയലുകൾക്കൊക്കെ വിട്ട് അവർ മറ്റ് എന്റർടൈൻമെന്റ് ഭാഗങ്ങളിലേക്കൊക്കെ പോകില്ല, അല്ലെങ്കിൽ മൊബൈൽ ഓൺലൈൻ ക്ലാസുകൾ, ഗെയിമുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർക്ക് മുന്നിലുണ്ടല്ലോ. സീരിയലുകളോട് ഇപ്പോഴും ആഭിമുഖ്യം പുലർത്തുന്നത് കുറച്ചുകൂടി മുതിർന്ന തലമുറയല്ലേ? അല്ല, ഇത് മുതിർന്ന തലമുറയോടൊപ്പം ഈ കുഞ്ഞുങ്ങളും ഇത് കാണുകയാണ്. അപ്പോൾ അതിന് അനുസരിച്ചുള്ള ഒരു ജീവിതത്തിനെ കുറിച്ചൊരു കാഴ്ചപ്പാട് അവരിൽ രൂപപ്പെടുകയാണ്. ജീവിതത്തെക്കുറിച്ചൊരു മനോഭാവം അവരിൽ ഉരുത്തിരിഞ്ഞ് വരികയാണ്. ജീവിതത്തെക്കുറിച്ചൊരു വീക്ഷണം തന്നെ, ജീവിതം ഇതാണ് എന്നവർ ധരിച്ച് അങ്ങനെ ജീവിച്ച് വരുന്ന നമ്മുടെ ഈ തലമുറ, അവരാണ് പലപ്പോഴും ഈ അപകടത്തിൽ ഒരുപാട്, നമ്മളിപ്പോൾ കാണുന്നില്ലേ നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മോശമായ, വളരെ പിന്നെ എന്താ പറയുക, വളരെ പിന്നെ പ്രശ്നജടിലമായ ഒരു ജീവിതമാണ് ഇന്നിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ ഒരു കാരണം, അത് എൻ്റെ ഒരു അഭിപ്രായമല്ല, മനഃശാസ്ത്ര വിദഗ്ധന്മാരൊക്കെ അവരുടെ പഠനത്തിലൂടെ തെളിയിച്ചതാണ്, ഇത്തരം ടെലിവിഷൻ കാഴ്ചകളുടെ ആ ഒരു സ്വാധീനം അവരിലൊക്കെ ഉണ്ട്. ഇപ്പോൾ അത് സിനിമയ്ക്കും ബാധകമാണല്ലോ. ഇപ്പോൾ ചുരുളി പോലെയുള്ള സിനിമകൾ വരുമ്പോൾ വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു. അതിന് രണ്ടു തരത്തിലും വിശദീകരണങ്ങളുണ്ട്, രണ്ടു തരത്തിലുള്ള അഭിപ്രായങ്ങളും രൂപപ്പെടുന്നുണ്ട് എങ്കിൽ പോലും ഈ പറയുന്നത് പോലെ അത്തരം ഭാഷകളുടെ പ്രയോഗം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിവാദങ്ങൾക്ക് വഴി. തീർച്ചയായിട്ടും, അല്ല, ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് ടെലിവിഷന്റെ മാത്രം കാര്യമല്ല, സിനിമയുടെ കാര്യമായിരുന്നാലും ഇപ്പം നമ്മുടെ ഇന്റർനെറ്റിന്റെ ഒക്കെ ഈ ലോകത്തുള്ള എല്ലാ അഴുക്കുകളും വന്ന് നമ്മുടെ ഈ പിന്നെ കൈ പിന്നെ വിരൽത്തുമ്പിൽ
ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഔചിത്യ ബോധം ആണ് ഇതിനകത്തുള്ള ഒരു പ്രധാനം. പക്ഷേ കുഞ്ഞുങ്ങൾ അവർക്ക് ഈ ബുദ്ധിയൊന്നും വികാസം പ്രാപിക്കാത്ത ഒരു പ്രായത്തിൽ ഇത് അവർക്കങ്ങനെ ഒരു നന്മതിന്മകളെക്കുറിച്ചും ശരിതെറ്റുകളെക്കുറിച്ചൊന്നും വേർതിരിച്ചറിയാനുള്ള ഒരു വിവേകമൊന്നും ആ പ്രായത്തിലില്ല. അപ്പോൾ അവരിൽ നമ്മളിത് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് കൃത്യമായ നിയന്ത്രണം വേണം. അത് കൈകാര്യം ചെയ്യുന്നവർ, അത് പിന്നെ അത്തരം സൃഷ്ടികൾ പിന്നെ നിർമ്മിക്കുന്നവർ തികഞ്ഞ ഉത്തരവാദിത്വം പാലിക്കുകയും വേണം. അത് ഏറ്റവും മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ശരി, ഇനി ഞാൻ കുറച്ച് വിശേഷങ്ങൾ കൂടി ചോദിക്കട്ടെ. ഒരു പുസ്തകത്തിൻ്റെ പണിപ്പുരയിലാണെന്നാണ് അറിയുന്നത്. എന്താണ് വിഷയം? സിനിമയാണോ, ജീവിതമാണോ? അല്ല, ഇത് പിന്നെ ശരിക്കും പ്രേംകുമാർ എന്ന ഒരു വ്യക്തി, ശരിക്കും മലയാളികൾ അറിയുന്നത് അദ്ദേഹം ഒരു സിനിമാ നടൻ എന്നുള്ള രീതിയിലാണ്. ഞാൻ അവതരിപ്പിച്ച ഒരു കഥാപാത്രങ്ങളുടെ ഒരു ഇതിലാണ് ശരിക്കും പ്രേക്ഷകരെ അറിഞ്ഞിട്ടുള്ളത്. ശരിക്കും എന്നിലെ എന്നെ, ഞാൻ എന്താണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഒരു യഥാർത്ഥ എൻ്റെ ചില ചിന്തകൾ, എൻ്റെ അഭിപ്രായങ്ങൾ, എൻ്റെ നിലപാടുകൾ, ഇതൊക്കെ ശരിക്കും പിന്നെ ഈ സമൂഹത്തിനങ്ങനെ അവർക്ക് അത് അറിയാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഈ സിനിമാ നടന്മാരെന്ന് പറയുന്നത് അവരിങ്ങനെ ആകാശത്തിൽ നിന്ന് ഒരു ദിവസം ഇങ്ങനെ പൊട്ടിവീണ അങ്ങനെ ഒരു ഒന്നുമല്ല. അവരീ സമൂഹത്തിൽ ജീവിക്കുകയും ഈ സമൂഹത്തിൽ പിന്നെ വളരുകയും ഈ സമൂഹത്തിൽ നിന്നാണ് അവരുടെ അറിവുകളും അവരുടെ അനുഭവങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. ഈ സമൂഹമാണ് അവരുടെ ഒരു നിലനിൽപ്പിനും ഒക്കെ ഒരു അടിസ്ഥാനമായിട്ടുള്ളത്. അപ്പോൾ ഈ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരെ പോലെ തന്നെ അവരും കാണുന്നുണ്ട്, അവരും അറിയുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെയുള്ള അവരുടെ പ്രതികരണങ്ങളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്, നിലപാടുകളുണ്ട്. പക്ഷേ ഒരു നടൻ എന്നുള്ള രീതിയിൽ, നടൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അത്രയേറെ ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള ഒരു കലാകാരനല്ല മറ്റ് മേഖലകളെ അപേക്ഷിച്ച്. നടന് അവൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവൻ്റെ കഥാപാത്രങ്ങളെ ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമാണ്. പക്ഷേ ഒരു നടൻ എന്നൊരു വ്യക്തി എന്നുള്ള നിലയിൽ എൻ്റെതായ ചില നിലപാടുകളും അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ഈ സമൂഹത്തോട്, ഈ സമൂഹത്തിൻ്റെ ഈ അവസ്ഥകളോട്, അതിനകത്തുള്ള എൻ്റെ ചില ആശങ്കകളെക്കുറിച്ച്, എൻ്റെ ചില ആകുലതകളെക്കുറിച്ച്, ചില കാര്യങ്ങളിലുള്ള എൻ്റെ ഉത്കണ്ഠകളെക്കുറിച്ചൊക്കെ എൻ്റെ സമൂഹവുമായിട്ട് എന്നെ ഞാനാക്കി, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ജനതയോട് എൻ്റെ ചില കാര്യങ്ങൾ, എൻ്റെ നിലപാടുകളൊക്കെ അവരോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും എഴുത്തിൻ്റെ ഒരു മേഖലയിലേക്ക് ഞാൻ വരുന്നത്. ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു 10-25 ലേഖനങ്ങൾ അങ്ങനെ പത്രമാധ്യമങ്ങളിൽ, ഇപ്പോൾ മാതൃഭൂമി ഉൾപ്പെടെ എല്ലാ മിക്കവാറും പത്രങ്ങളുടെയൊക്കെ എഡിറ്റോറിയൽ പേജിലും ഒക്കെ വന്ന ലേഖനങ്ങളെയാണ് സമാഹരിച്ച് ഇപ്പോൾ ഒരു പുസ്തകമാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പണിപ്പുരയിലാണ്, അതിൻ്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് അത് നിൽക്കുന്നത്. അതിൻ്റെ പിന്നെ റിലീസിങ്ങും ഒക്കെ ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത്തരം കുറേ ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ്. അത് സിനിമയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അങ്ങനെയല്ല, ഈ പല വിഷയങ്ങളും നമ്മുടെ പിന്നെ വിവിധ വിഷയങ്ങളാണ്. അതിനകത്ത് ജനാധിപത്യത്തെക്കുറിച്ചുണ്ട്, പിന്നെ ചില വ്യക്തികളെ ഞാൻ പരിചയപ്പെട്ട ചില വ്യക്തികളുടെ അവരുടെ ആയിട്ടുള്ള അവരുടെ ചില ഓർമ്മകളുണ്ട്, എൻ്റെ ചിന്തകളും എൻ്റെ കുറേ അനുഭവങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പിന്നെ സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു, പിന്നെ ഒപ്പം എൻ്റെ ചില അഭിപ്രായങ്ങളും ആശയങ്ങളും ചിന്തകളും ഒക്കെയാണ് ആ പുസ്തകത്തിൽ എൻ്റെ ഇതായിട്ട് വരാൻ പോകുന്നത്. ശരി, എന്തായാലും എല്ലാ ആശംസകളും ഇനി എഴുതാനിരിക്കുന്ന പുസ്തകത്തിനും തുടർന്നുള്ള കാര്യങ്ങൾക്കും എല്ലാം ഇനിയും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെയധികം നന്ദി ഞങ്ങളോടൊപ്പം ചേർന്നതിന്, ലോക ടെലിവിഷൻ ദിനത്തിൽ കാഴ്ചപ്പാടുകളൊക്കെ പങ്കുവച്ചതിന്. താങ്ക് യു. എനിക്ക് വളരെ നന്ദിയുള്ള ഒരു മാധ്യമമാണെന്ന് ആദ്യമേ പറഞ്ഞു. ശരിക്കും ടെലിവിഷൻ പ്രേക്ഷകരാണ് എന്നെ ആദ്യമായിട്ട് സ്വീകരിക്കുന്നതും, അതിലൂടെയാണ് ഞാൻ സിനിമയിലേക്കൊക്കെ വന്നതും. അങ്ങനെ ടെലിവിഷൻ്റെ ഈ ദിനത്തിൽ, ടെലിവിഷൻ ദിനത്തിൽ എല്ലാ ടെലിവിഷൻ പ്രേക്ഷകർക്കും ഒന്നുകൂടി എൻ്റെ നന്ദിയും കടപ്പാടും ഒക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ്.